പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ സൈനികരോട് ക്രൂരത കാട്ടിയ മോദി ഭരണകൂട നിഷ്ക്രിയത്വത്തിനെതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്ര മോദി ഗവൺമെന്റ് പ്രതിരോധന മേഖലയിൽ തീർത്തും പരാജയമാണ് എന്നതിന് തെളിവാണ് ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തെ പറ്റി പുറത്തുവന്ന സത്യാവസ്ഥകൾ. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സൈനികരെ വെച്ച് വിലപേശുന്ന ഗവൺമെന്റായി മോദി ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വളരെ ശക്തമായി സൂചിപ്പിക്കുന്ന രീതിയിലാണ് പുൽവാമയിൽ നടന്ന അതിദാരുണവുമായ സൈനികരുടെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ ഗവർണർ സത്യപാൽ മാലിക് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നിവിടെ പുറത്തു വന്നിരിക്കുകയാണ്. സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ ബി ജെ പി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബി ജെ പിക്കാരൻ നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഇവിടെ കരസേനാ മേധാവി തന്നെ മുൻ കരസേനാ മേധാവി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ സംഭവം നടന്നപ്പോൾ തന്നെ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അന്ന് കൃത്യമായി പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നാറുന്നുണ്ട് കഥകളുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ തന്നെ ധിക്കരിക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. ഇത്തരത്തിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് അതിനു വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സൈനികരെ വെച്ച് വിലപേശുന്ന സൈനികരുടെ വെച്ച് സൈനികരെ ചൂഷണം ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. പ്രതിരോധ രംഗത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് പറഞ്ഞത്, ഇവിടെ ഒരു സൈനികൻ ഇന്ത്യയുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടാൽ അതിന് മറുപടിയായി അതിന് ഇരട്ടി അതിന് പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പ്രതിഷേധ ജ്വാല ഡിസിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സർക്കിൾ പരിസരത്ത് സമാപിച്ചു. നേതാക്കളായ റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ഫൈസൽ, സുരേഷ് ബാബു ഇളയാവൂർ, റഷീദ് ഗവായി, കൂക്കിരി രാജേഷ്, കല്ലിക്കോടൻ രാകേഷ്, കെ പ്രമോദ്, ശ്രീജ മഠത്തിൽ, ഗിരിജ, എം പി രാജേഷ്, രാജീവൻ ഇളയാവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ വൺ കണ്ണൂർ. ചിറകേറണം കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ നിന്നുമേ ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ ഒരുമിച്ചു മുന്നേറി ിൽ